ദൈവത്തിന്റെ വചനം കേട്ടിരിക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ വചനം സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. അവർ ദൈവത്തിന്റെ വചനത്തിങ്കിൽ ആഘോഷിക്കുന്നവരാണ്. ചില സെമിനാരികളിൽ പഠിപ്പിക്കാൻ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ശാന്തരായി നിൽക്കണം, കൈകളിക്കരുത്, കാലുകൾ കളിക്കരുത്, ശബ്ദത്തിൽ കൂടെ മാത്രം ആശയവിനിമയം നടത്തണമെന്നാണ്. നന്നായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്തെടുത്തതായ കോട്ടന് ഒരു ഉടവ് പോലും പറ്റാതിരിക്കണം പ്രസംഗം കഴിയുമ്പോൾ. പക്ഷെ അത് പെന്തിക്കോസ്റ്റ് ചെലവാകത്തില്ല. പെന്തിക്കോസ്റ്റ് ശക്തിയുടെ ശുശ്രൂഷയാണ്. അവിടെ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ മാത്രമേ പെന്തിക്കോസ്റ്റ് ശുശ്രൂഷ നടക്കുകയുള്ളൂ. തീമാണ് ഈ പ്രാവശ്യം കൺവെൻഷനിലും മറ്റും തിരഞ്ഞെടുത്തത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. അപ്പോസ്തലപ്രവൃത്തികൾ 1:6-7 വാക്യങ്ങൾ ഇവിടെ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കും. രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവരവരോട് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെയോ സമയങ്ങളെ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. നമ്മൾ തലകൾ മുടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ, ഈ ലോകത്തിലെ ദൈവം ആരുടെയെങ്കിലും മനസ്സ് കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദുഷ്ടശക്തികളെ ഞങ്ങൾ ബന്ധിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഹൃദയങ്ങളെയും ഇന്ന് രാത്രി തുറക്കുകയാണ്, വർണ്ണത്തിലൂടെ തുറക്കുകയാണ്. എന്ന രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വതന്ത്രമായ വ്യാപാരം ഈ പന്തലിന്റെ ഉള്ളിൽ നാമത്തിൽ 3.5 കൊല്ലം കർത്താവിന്റെ കൂടെ നടന്ന കുറച്ചാളുകൾ, യേശുവിന്റെ അടുത്ത ശിഷ്യന്മാർ, അപ്പോസ്തലീയ പിതാക്കന്മാർ, കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ദിവസങ്ങളിൽ കടന്നുപോയ മാനസിക സംഘർഷം വിവരിപ്പാൻ കഴിയുന്നതിനേക്കാൾ അധികമാണ്. അവരുടെ പ്രതീക്ഷ, യഹൂദ സമുദായത്തിന്റെ മുഴുവൻ പ്രതീക്ഷ, യഹൂദ ജനത നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രീയ മഷിഹയാണ്. ദാവീദിന്റെ സിംഹാസനം മറിഞ്ഞവരുടെ സിംഹാസനം നിവർത്തിവെച്ചിട്ട് അതിന്മേൽ കൈവീരുന്നു കൊണ്ട് ഇസ്രായേലിന്റെ ഭരണത്തെ ലോകത്തിലെമ്പാടും വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന ശക്തനായ ദാവീദിന്റെ സന്തതിക്കു വേണ്ടി യഹൂദയെ കാത്തിരിക്കുകയായിരുന്നു. ഇവൻ ദാവീദ് പുത്രൻ തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ കൂടെ കൂടിയതായ അപ്പോസ്തലന്മാർ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർക്കൊന്നും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പീലാത്തോസിനുമ്പിൽ കെട്ടപ്പെടനായി നിൽക്കുന്ന യേശു, മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ തലമുറിച്ചു നിൽക്കുന്ന യേശു, അവരെ കർണത്തോരടിക്കുന്നു, അവർ തലയിൽ മുട്ടിട്ട് മടിച്ചു കയറ്റുന്നു. എന്തൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവർ കടന്നുപോയത്. അത് കഴിഞ്ഞ് അവർക്ക് ബോധ്യമായി യേശു ഉയർത്തെഴുന്നേറ്റു. എന്നിട്ടും അവരുടെ അകത്ത് വീണ്ടും കോൺഫിഡൻസ് ഉണ്ടായില്ല. അവരെ വീണ്ടും മീൻ പിടിക്കുവാൻ പോയി. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതിന് ശേഷവും മീൻ പിടിക്കുവാൻ പോയി. ഏറ്റവും ഒടുവിൽ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവർക്കറിയേണ്ട ഒരു കാര്യം ഇതാണ്: കർത്താവേ, ഇസ്രായേലിന്റെ രാജ്യം നീ യഥാസ്ഥാനത്താക്കുന്ന ഇക്കാലത്താണ്. എപ്പോഴാ കർത്താവേ നമ്മുടെ ഭരണം തുടങ്ങുന്നത്? അതാണ് അവർക്കറിയേണ്ടത്. ഞങ്ങൾ എത്രയോ തലമുറകളായി കാത്തു കാത്തിരിക്കുകയാണ്. നീ വന്ന് നിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും. ശലോമോന്റെ ഭരണകാലമാണ് ഇസ്രായേലിന്റെ സുവർണ യുഗം. ശലോമോനേക്കാൾ വലിയവനായി മശിഹ വന്ന് ഇസ്രായേലിന്റെ പ്രതാപം, അവരെ പീഡിപ്പിച്ച്, അവരെ നിന്ദിച്ച, പുറജാതികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ ചോദിക്കുന്നു, എന്നാണ് രാജ്യം യഥാസ്ഥാനം ആക്കുന്നത്? യേശുവിന്റെ മറുപടി, അതറിയേണ്ട കാര്യം നിങ്ങൾക്കുള്ളതല്ല. പീലാത്തോസ് ആയിരിക്കും ഇവിടെ ഗവർണറായിട്ടിരിക്കുന്നത്. റോമൻ ചക്രവർത്തി ആയിരിക്കും ഈ ലോകത്തെ ഭരിക്കുന്നത്. അന്നാസ് ഗയ്യാഭാവമായിരിക്കും യഹൂദന്റെ സിവിൽ ഭരണങ്ങൾ നടത്തുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ സിംഹാസനം നിവർത്തിവെക്കുന്നതെന്ന്, നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ രാഷ്ട്രീയ ഭരണം തുടങ്ങുന്നതെന്ന്, നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാണ് ദാവീദിന്റെ സിംഹാസനത്തിന് മശിഹ വാഴുന്നതെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നമ്മുടെ ചിന്താഗതിക്ക് വലിയൊരു മാറ്റം വരുത്തുകയായിരുന്നു കർത്താവ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ
നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോട് നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ഇരുളിന്റെ അധികാരം വന്നിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നു. കർത്താവ് പറയുക, ഇപ്പോൾ നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും വന്നിരിക്കുന്നു. അന്നാസിന്റെ കയ്യപ്പാവിന്റെ മുമ്പിൽ ഇതുകൊണ്ട് യേശു പറയുക, ഇപ്പോൾ നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും വന്നിരിക്കുന്നു. ഇരുളിന്റെ അധികാരം വൈശാരിക ശക്തികള് യേശുവിനെ കൊല ചെയ്യുവാൻ കൂട്ടുനിന്ന് നിന്ന ശക്തികളാണ്. അന്നാസ് കയ്യാഭാവ് അതിനോട് യോജിച്ചു, രാഷ്ട്രീയ ശക്തികൾ അതിനോട് ചോദിച്ചു യോജിച്ചു, ഭരണകൂടം അതിനോട് യോജിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്താക്കി കളയും. ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്താക്കി കളയുമ്പോൾ ഞാൻ ഉയർത്തപ്പെടും. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകല ജനങ്ങളേക്ക് ആകർഷിക്കും. അതിനുള്ള വഴി എന്താണ്? നിങ്ങൾ എന്റെ സാക്ഷികളാകണം. ഞാൻ ഉയർത്തപ്പെട്ടു എന്ന് എന്റെ സാക്ഷികളാകണം. ആ സാക്ഷികളാകണമെങ്കിൽ നിങ്ങളുടെ ബലം കൊണ്ട് കഴിയുകയില്ല, നിങ്ങളുടെ ശക്തി കൊണ്ട് കഴിയുകയില്ല, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ല. മത്സ്യത്തൊഴിലാളികളെ 3.5 കൊല്ലം കൊണ്ട് നടന്നിട്ട് മാന്യന്മാരായ യഹൂദ റബിമാരാകത്തക്ക പരിശീലനം കൊടുത്തു. എന്നിട്ടും യേശു ഉയർത്തുന്നേറ്റു എന്ന് അറിഞ്ഞിട്ടും പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ്. അന്ത്രോസ് കൂടെ പോയി, സഭജമക്കളുടെ കൂടെ പോയി, തോമസ് കൂടെ പോയി, നഥനയേൽ കൂടെ പോയി, 7 ശിഷ്യന്മാർ മീൻ പിടിക്കാനായി പോയി. അവരുടെ ബലം കൊണ്ട് കഴിയുകയില്ല. ഈ സാക്ഷ്യം, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവരുടെ ശക്തി കൊണ്ട് അവരുടെ ദൈവരാജ്യത്തിന്റെ ഈ ഭൂമിയിലെ വ്യാപാരം ചെയ്തെടുക്കുവാൻ കഴിയയില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശക്തി ധരിക്കുവോളം, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ നിങ്ങൾ പാർക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. ഒരു വേലക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ അവള് ചോദിച്ചു, നീയും എലിയക്കാരനല്ലയോ? അത്രോസ് പ്രാകുവാനും ആണയിടുവാൻ തുടങ്ങി. ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ യേശുവിനെ അറിയുന്നില്ല. 3.5 കൊല്ലം യേശുവിന്റെ കൂടെ നടന്ന പത്രോസ്, അത്ഭുതങ്ങൾ കണ്ട പത്രോസ്, പ്രധാന ശിഷ്യനായ പത്രോസ്, അവൻ പറയുന്നു, ഞാൻ അറിയുന്നില്ല, യേശുവിനെ അറിയുന്നില്ല. പേടിച്ചു പോയി, മുട്ടടിച്ചു പോയി, ഭയന്നു പോയി. അതേ പത്രോസ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരെ മുഖത്ത് ഉരഞ്ഞുള്ളിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. എങ്ങനെ സാധിച്ചു ഇത്? അതാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ സാക്ഷ്യം വഹിക്കാൻ കഴിയയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചവർക്ക് സാക്ഷ്യം വഹിക്കാതിരിക്കാനും കഴിയയില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ലഭിക്കാതെ മഹിമ വന്ന സാക്ഷിയാകാൻ കഴിയയില്ല. നേരിടേണ്ട വെല്ലുവിളികൾ വളരെയായിരുന്നു. ഒരു ലോകം മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പറയുകയാണ്, ഭൂലോകമൊക്കെയും പോയി നിങ്ങൾ സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. ലോക സുവിശേഷീകരണം കുറച്ചാളുകളെ ഏൽപ്പിച്ചു. ലോക സുവിശേഷീകരണം എന്ന മഹാദൗത്യം, യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള, ഭാഷയുടെ വേലിക്കെട്ടുകളുള്ള, സംസ്കാരങ്ങളുടെ അതിർത്തികളുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു ലോകത്തിൽ ദൈവം ഒരുപിടി ആളുകളെ ഏൽപ്പിച്ചു. അന്ന് ഗമാലിയലിനെ പോലുള്ള വേദ പണ്ഡിതന്മാരുണ്ട്, ഗമാലിയലിനെ ഏൽപ്പിച്ചില്ല. അന്നാസിനെയും കയ്യാഭാവിനെയും പോലെ യഹൂദ സമുദായത്തിന് നേതാക്കന്മാരുണ്ട്, അവരെ ഏൽപ്പിച്ചില്ല. മീൻ നാടുന്ന കൈകളിൽ നിന്ന് മത്സ്യച്ചൂടുള്ള വല പിടിച്ചു മാറ്റിയിട്ട് പേതസിന്റെ സുവിശേഷം പത്രോസിന്റെ, അന്ത്രയോസിന്റെ, യാക്കോബിന്റെ, യോഹന്നാന്റെ കയ്യിൽ വെച്ചു കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അവർക്ക് നേരിട്ട് ലോകം ചെറിയൊരു ലോകമല്ല. അന്നറിയപ്പെടുന്നതായ രാജ്യങ്ങളെ മുഴുവൻ അടക്കി വാഴുന്ന റോമൻ ചക്രവർത്തി, റോമൻ ഭരണകൂടം, റോമൻ പട്ടാളം, റോമൻ നിയമങ്ങൾ, റോമൻ അച്ചടക്കം, അങ്ങനെയുള്ളൊരു കാലഘട്ടം. കാറ്റുജാതിക്കാരായ പുറജാതിക്കാർ നിലവിലുള്ള ഒരു കാലഘട്ടം. യഹൂദ സമുദായത്തിന് ശക്തിയുള്ള കെട്ടുറപ്പുള്ള ഒരു സമുദായം. ഈ വെല്ലുവിളികളുടെ നടുവില് വിദ്യാഭ്യാസം കുറഞ്ഞതായ, ഡിഗ്രികളില്ലാത്ത, സ്വന്തം പ്രാപ്തിയില്ലാത്ത, ഗലീലയിലെ കടലോളങ്ങളിൽ മാത്രം പണി ചെയ്ത് പരിശീലിച്ച കുറച്ചാളുകളെ വിളിച്ചു പറയുകയാണ്, ഭൂലോകം മുഴുവൻ പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കണം. അതിന് യാത്ര ചെയ്യുവാനായിട്ട് എന്തെങ്കിലും കുറെ കഴുത മേടിച്ചു തരില്ല, ഒരു കഴുത പോലും തരത്തില്ല. അതിന് പണം എരിശിലേമിന് ബാങ്കിൽ ഇടുമോ? ഒരു പൈസ പോലും തരികയില്ല. കുറെ ഡിഗ്രികൾ തരാമോ? ഒന്നും തരികയില്ല. പിന്നെന്ത് തരും?
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും, നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകും, നിങ്ങൾക്ക് ദുനാമിസ് ലഭ്യമാകും. പ്രൈസ് ദ ലോർഡ്. 118 പ്രാവശ്യം ദുനാമിസ് എന്ന പദം പുതിയ നിയമത്തിലുണ്ട്. ശക്തി, അധികാരം. 75 പ്രാവശ്യം ശക്തി എന്ന് പറഞ്ഞു ചെയ്തിരിക്കുക. അപ്പോ സമൂഹത്തിൽ തന്നെ 10 പ്രാവശ്യം ആ വാക്കുണ്ട്, ദുനാമിസ്. ഡൈനോമ എന്ന പദം അതിനുണ്ടായത് ശക്തി, മഹാശക്തി, അത്യന്ത ശക്തി, ഉയരത്തിലെ ശക്തി. നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. ശക്തി ഉണ്ടാകുമ്പോൾ റോമൻ ഭരണകൂടം എത്ര ശക്തമാണെങ്കിലും നിങ്ങളുടെ മേൽ പകരുന്ന ശക്തി ഉയരത്തിലെ ശക്തിയാണ്. നിങ്ങളെ തടയുവാൻ റോമൻ ഭരണകൂടത്തിന് കഴിയില്ല. യഹൂദ സമുദായം എത്ര ശക്തമാണ് എങ്കിലും നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ശക്തി ഉയരത്തിലെ ശക്തിയാണ്. യഹൂദ സമുദായത്തിൽ തടയുവാൻ കഴിയില്ല. ഒരാറ്റ മൂലധനമേ സഭയെ ഏൽപ്പിച്ചുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ മൂലധനം. ഞാൻ ഓർക്കാറുണ്ട്, വെന്തിക്കോസ് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സഭ ഇന്ന് ഭൂമിയിൽ കാണുകയില്ല. പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്തില്ലായിരുന്നുവെങ്കില് പുതിയ സഭ ഇന്ന് ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. പുതിയ സഭയുടെ പണിക്കാരൻ പരിശുദ്ധാത്മാവാണ്, പുതിയ സഭയുടെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവാണ്, പുതിയ സഭയ്ക്ക് ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവാണ്. എപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്ത സഭ കൈവിട്ടുവോ അപ്പോഴെല്ലാം സഭ ഇരുണ്ട യുഗത്തിലേക്ക് കൂപ്പുകുത്തി. എപ്പോഴെല്ലാം സഭ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നോ അപ്പോഴെല്ലാം സഭ കഴുകനെ പോലെ ചിറകടിച്ചു വരുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒരു യോഗം ഇവിടെ നടക്കയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളും ഞാനും ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് രാത്രി ഇവിടെ കൂടുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ബന്ധുക്കോസ് ദൈവസഭ കാണുകയില്ലായിരുന്നു. ദൈവത്തെ പരിശുദ്ധാത്മാവിനെ മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി പുത്രനിൽ കൂടെ നമുക്ക് അയച്ചു വന്നിരിക്കുകയാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ്? ശക്തി തരുവാൻ, പ്രാപ്തിയില്ലാത്തവന് പ്രാപ്തി കൊടുക്കുവാൻ. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല. മഹിമയുടെ ശക്തി, അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രത്തിലാണ് പോകുന്നത്. ഈ മൺപാത്രത്തിലേക്ക്, മൺ ശരീരത്തിലേക്ക് അത്യന്ത ശക്തി പകരുവാൻ. ഹല്ലേലൂയ. എന്തിനാണ് ശക്തി? ശക്തി എന്തിനാണ്? സുവിശേഷീകരണം വലിയ ഏറ്റുമുട്ടലാണ്, ശക്തികളുടെ ഏറ്റുമുട്ടലാണ്. കണ്ടുകൊടുക്കുന്ന 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിലെ ദൈവ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഒരു കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണ്? അതുപോലെയാണ് അവിശ്വാസികളുടെ സുവിശേഷം പറയുമ്പോൾ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസിന്റെ മനസ്സ് കുരുടാക്കിയിരിക്കുക. പൈശാചിക ശക്തികൾ മനുഷ്യരെ ബന്ധിച്ചിരിക്കുകയാണ്. പൈശാചിക ശക്തികൾ ഗ്രാമങ്ങളെ ബന്ധിച്ചിരിക്കുക, പട്ടണങ്ങളെ ബന്ധിച്ചിരിക്കുക, ദേശങ്ങളെ ബന്ധിച്ചിരിക്കുക. ദേശാധിപതികളായി വാഴുന്ന പൈശാചിക ശക്തികളുണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളുണ്ട്, സ്വർഗങ്ങളുടെ ദുഷ്ടാത്മസേനയുണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, നമുക്കൊരു പോരാട്ടമുണ്ട്, നമുക്കൊരു യുദ്ധമുണ്ട്, നമുക്കൊരു ഏറ്റുമുട്ടലുണ്ട്. അത് ആത്മലോകത്തിലെ പൈശാചിക ശക്തികളുമായുള്ള ഏറ്റുമുട്ടലാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയയില്ല, മാനുഷ്യ ശക്തി കൊണ്ട് കഴിയയില്ല, വിദ്യാഭ്യാസം കൊണ്ട് കഴിയയില്ല, ശാരീരിക ബലം കൊണ്ട് കഴിയയില്ല. പൈശാചിക ശക്തികളുമായി ഏറ്റുമുട്ടി ജയിക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മ ശക്തി